ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത രൂക്ഷം. കോൺഗ്രസിനെതിരെ തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി നിലപാട് കടുപ്പിച്ചു. സ്വന്തം നിലയ്ക്ക് പ്രാദേശിക പാർട്ടികളുടെ കൂട്ടായ്മയുണ്ടാക്കാൻ നീക്കം തുടങ്ങിയെന്നാണ് സൂചന. മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിലെ പ്രധാനിയാണെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. പഴയ ലക്ഷ്യത്തിനായി പുതിയ സാഹചര്യം മമതാ ബാനർജി ഉപയോഗിക്കുകയാണ്. തൃണമൂൽ നേതൃത്വത്തിൽ രാജ്യത്തെ പ്രാദേശിക പാർട്ടികളുടെ കൂട്ടായ്മയാണ് ലക്ഷ്യം. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഖാർഗെയെ നിർദ്ദേശിച്ച മമതാ ബാനർജി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പോലും അംഗീകരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ്. ഇന്ന് മാറ്റിവെച്ചെങ്കിലും അടുത്ത ദിവസം ഡൽഹിയിലെത്തുന്ന മമതാ ബാനർജി മറ്റ് പ്രാദേശിക പാർട്ടികളുമായി ആശയവിനിമയം നടത്തും. അതേസമയം മമതാ ബാനർജി നടത്തുന്നത് ഇന്ത്യ സഖ്യത്തിനുപരിയായ രാഷ്ട്രീയ നീക്കമല്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. ഇഫ് യു ലുക്ക് അറ്റ് മമതാജി സ്റ്റേറ്റ്മെന്റ്സ്, മമതാജി ഈസ് വെരി മച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യ അലയൻസ്. And most of the other members who are part of the India Alliance are still members of the India Alliance. Of course, Mr. Nitish Kumar has left the India Alliance and he's gone to the BJP. You can guess as to what the reasons are for him leaving. ഇന്ത്യ മുന്നണിയുടെ വിശാലയോഗം അടുത്ത മാസം ഡൽഹിയിൽ ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ യോഗം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിർണായകമാകും. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.